അമ്മേ, 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 എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുഖല്ലേ നിനക്ക്? ഇവള് പറഞ്ഞു അച്ഛൻ താഴെ നിൽക്കുന്ന്. ഞാൻ പോയി വിളിക്കട്ടെ. ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വരില്ല എന്നുള്ള വാശിയിലത്ര. ഒന്ന് പോയി വിളിച്ചു നോക്കിയാലോ അമ്മേ. വേണ്ട മോളെ, അച്ഛൻ ഉറപ്പിച്ചു നിൽക്കുക ഇവിടേക്ക് വരില്ല എന്ന്. നീ ചെന്ന് വിളിച്ച് നിന്നെ വഴക്ക് പറയും. ഈ അവസ്ഥയിൽ അച്ഛന്റെ വഴക്ക് കേട്ട് നീ വിഷമിക്കണ്ട. അമ്മ വാ, ചോദിക്കട്ടെ. പ്രഭുമാരുടെ ആശുപത്രിയിലായതില് ദേവിയേക്ക് സന്തോഷമായി കാണും അല്ലേ? മീനാക്ഷി, ഇത് വെച്ച് നിന്റെ തലയ്ക്കൊന്നും തന്നാലുണ്ടല്ലോ. കൊറച്ചു നേരത്തേക്ക് നിന്റെ മെനക്കെട്ട വായെന്ന് അടച്ചു വെക്കാമോ? ഞാനൊന്ന് പറയുന്നത് കേക്ക്. പ്രഭുമാരുടെ ആശുപത്രിയില് നന്ദമോനും ദേവിയെ ഇവിടെ, അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചീ, നിർത്തടി, നാണം കെട്ടവളെ. കല്യാണം കഴിഞ്ഞ പിള്ളേർ ഒന്നിച്ചിരുന്നാൽ എന്താ കുഴപ്പം? അയ്യോ, നിന്റെ മനസ്സിൽ ഈ ഒരു വിചാരം ഉള്ളോ? എടി, സിദ്ധാർത്ഥ സാറും ആ പിള്ളേരും ഇവിടെ ഉള്ളപ്പോ ഗൂഢാലോചനക്ക് സൗകര്യമായില്ലേ? ഗൂഢാലോചനയോ? ആ ഗൂഢാലോചന എന്താ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? നീ എഴുതി വെച്ച ഭാർഗവി, ഈ ദേവിക ആ പ്രഭമാടത്തിനെ ഒതുക്കും, ഒടിച്ചു മോടക്കി അടുപ്പിൽ കയറ്റും, എന്നിട്ട് വീട്ടു ഭരണം ഏറ്റെടുക്കും. നേരത്തെ നീ പറഞ്ഞതെല്ലാം കേട്ട് ദേവി മോള് വിഷമിച്ചാ പോയത്. നിന്റെ നാവടിക്ക് മിണ്ടാതിരുന്ന് ജോലി എരി. ആ, നിന്നോളും, ഓരോന്നും പറഞ്ഞോണ്ട്. അല്ലേലും, ഇവക്ക് പണ്ടത്തതുപോലെ ആസ്വാദന ശേഷിയൊന്നും ഇല്ല. ഞാനിതൊക്കെ ആർക്ക് വേണ്ടിട്ടാ പറയുന്നത്? അയ്യോ, മുരളി ആടല്ലോ. അയ്യോ, എന്ത് പറ്റി? മീനാക്ഷമേ, അതും പറഞ്ഞ എന്റെ അമ്മയെ പേടിപ്പിക്കല്ലേ. എന്താ കാര്യം? അത് പറ. ആ, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. നിങ്ങൾ ഫോൺ കൊടുക്ക. ശരി. അമ്മേ, അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. എന്താടാ, എന്താ ഗൗരിക്ക് എന്തെങ്കിലും? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്നും ബഹളം വെക്കുന്നേ? ഗൗരിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്താ, അവരൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ലടാ ഇവിടെ പറഞ്ഞതാടാ മീനാക്ഷിയോട്. ഇവിടെ ഗൗരി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് കാണാൻ വന്നത്. അമ്മ ഒന്ന് വേഗം വാ. അയ്യോ മോനെ, ഇവിടെ നല്ല പണിയുണ്ടല്ലോടാ. ആശുപത്രിയിൽ ചെലപ്പോ ആഹാരം കൊണ്ടുപോണ്ടി വരും. നന്ദുമോനും ദേവിമോളും സാറും ഇവിടെ ഉണ്ട്. സാറിന് ആയുർവേദ മരുന്നൊക്കെ തയ്യാറാക്കണം. ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ വരാനടാ? മീനാക്ഷി അമ്മ അവിടെ ഇല്ലേ? ഓ, ഉള്ളതുകൊണ്ട് എന്താ കാര്യം? അമ്മ ഒരു കാര്യം ചെയ്യ, നന്ദനോട് പറഞ്ഞിട്ട് വാ, വേഗം തിരിച്ചു പോവാം. വേണ്ട മോനെ, നീ അവരോട് പറ അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന്. ഇവിടെ ജോലി തിരക്കാന്ന് പറ. അടുത്തൊരു ദിവസം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആരാ എന്റെ, എന്താ കാര്യം? മുരളിയാ വിളിക്കുന്നത്. അവിടെ ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന്. ആണോ? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടാ. ഇവിടുന്ന് ഇപ്പൊ പോയാ ശരിയാവില്ല. എന്റെ ഫോൺ ഇങ്ങനെ തന്നെ. ഹലോ മുരളിയേട്ടാ, ഞാൻ ദേവിക. ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലേ, വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. ആന്റി ഉടനെ അങ്ങോട്ട് വരൂ കേട്ടോ. അല്ല, അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, മുരളിയേട്ടനൊന്ന് വെറുതെ ഇരുന്നേ, ആന്റി ഉടനെ അങ്ങോട്ട് വരും. ആ പിന്നെ ഗൗരിയുടെ അച്ഛനോടും അമ്മയോടും എന്റെ അന്വേഷണം അറിയിച്ചേക്കണേ. ആ പറയാം. ശരി. ആ ശരി. ആന്റി സ്ഥലം വിട്ടെ, വേഗം ചെല്ലേ. അല്ല മോളെ, ഇവിടുത്തെ ജോലിയൊക്കെ. ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങ് നടന്നോളും, ഞാൻ ഇവിടെ ഇല്ല. ആന്റി, മോള് ജോലി ചെയ്യാനോ? അതൊന്നും വേണ്ട വേണ്ട. മീനാക്ഷി ഇവിടെ നിൽക്കുമ്പോൾ ദേവിക്ക് മോൾ അടുക്കള പണി ചെയ്യാനോ? എങ്കിലും അതൊന്നും അറിയണമല്ലോ.
ഭാർഗി നീ വിട്ടോ, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ദേവിമോള് ഒന്ന് കൂടെ നിന്നാ മതി. അതെന്തിനാ ദേവിമോള് കൂടെ തന്നെ നിക്കണത്? ചുമ്മാ വർത്താനം പറയാൻ വേണ്ടിയാ. ദേവികമോളോട് വർത്താനം പറഞ്ഞാലേ നമ്മുടെ മനസ്സങ്ങ് ശുദ്ധമാകും. അമ്പോ എന്തൊരു അഭിനയാടി, വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പാടില്ലേ? ആന്റി ചെല്ല്, അവിടെ ഗൗരിയുടെ അച്ഛനും അമ്മയും വന്നേക്കുമല്ലേ. ചെല്ലാൻറി, ദേവികമോളെ കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിപ്പിച്ചു അറിഞ്ഞാ നിന്റെ മുട്ടുകളി ഞാൻ തല്ലി ഓടിക്കും. ഇങ്ങോട്ട് പാടി, നടക്കും, ഞാൻ പറഞ്ഞുതരാല്ലോ.